ക്രിസ്തുമസ് പുതുവത്സര കാലത്തെ അതിർത്തി വഴിയുള്ള ലഹരി കടത്ത് തടയാൻ സംയുക്ത പരിശോധനയ്ക്ക് തുടക്കമായി. കുമളി അതിർത്തിയിൽ കേരള തമിഴ്നാട് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തി. ജനുവരി 2 വരെ വിവിധ അതിർത്തി ജില്ലകളിൽ പരിശോധനകൾ തുടരും. ക്രിസ്തുമസ് പുതുവത്സര കാലത്ത് എക്സൈസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ കുമളി അതിർത്തിയിൽ വിവിധ കേസുകളിലായി 4 പേരും 5 കിലോയിലധികം കഞ്ചാവും പിടികൂടിയിരുന്നു. ഇതോടെ അതിർത്തിയിൽ പരിശോധന ശക്തമാക്കാൻ എക്സൈസ് തീരുമാനിച്ചു. കേരള തമിഴ്നാട് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ അതിർത്തികളിലും പരിശോധന നടത്തും. അതിർത്തി വഴി മദ്യം മയക്കുമരുന്ന് എന്നിവ കടന്നുവരുന്നത് തടയുക, വനാതിർത്തികളിൽ പരിശോധന കർശനമാക്കുക, അതിർത്തി ചെക്ക് പോസ്റ്റുകൾക്ക് പുറമെ സമാന്തര പാതകളിലും പരിശോധന ശക്തമാക്കുക എന്നിവയാണ് തീരുമാനം. തമിഴ്നാട് പോലീസിലെ സേനാംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. മയക്കുമരുന്നും മദ്യം മറ്റ് അനധികൃത വസ്തുക്കൾ കടന്നുവരുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഈ റെയ്ഡ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ തമിഴ്നാട് ഉത്തമപാളയം പ്രൊഹിബിഷൻ വിങ്ങിൻ്റെ സർക്കിൾ ഇൻസ്പെക്ടറും മറ്റ് ഉദ്യോഗസ്ഥരും ഈ റെയ്ഡിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മുന്നിട്ട് വന്ന് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് തമിഴ്നാട് പോലീസ് കമ്പൈൻഡ് റെയ്ഡ് ആൻഡ് ബോർഡർ ചെക്ക് പോസ്റ്റിൽ നടത്തുകയും ഇതിൽ വന്ന് ഗഞ്ചാ മധുബാട്ടിൽ സംബന്ധമാ വന്ന് റെയ്ഡ് പണ്ടോ ചെക്ക് പണ്ടോ. ക്രിസ്തുമസ് പുതുവത്സരകാലത്ത് ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിൽ രാത്രികാല ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കരുതെന്ന പോലീസ് നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിനു പുറമെ അതിർത്തിയിലും പരിശോധന ശക്തമാക്കുന്നതിലൂടെ ലഹരി കടത്ത് തടയാനാക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ. ജനുവരി 2 വരെ പരിശോധന തുടരും. കുമളിയിൽ എക്സൈസ് പീരുമേട് സിഐ കാർത്തികേയൻ കെ, തമിഴ്നാട് ഉത്തമപാളയം പോലീസ് ഇൻസ്പെക്ടർ മുരുകേശ്വരി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ, കുമളി.